ആർജിയുടെ എല്ലാ ഗസ്റ്റ് ഹൗസുകളും പരതണം. ഒന്നും വിട്ടുപോകരുത്. അപകടം എന്തോ ഉണ്ടായിട്ടുള്ളെന്നുള്ള കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി എന്താ ചെയ്തതെന്ന് മാത്രമേ അറിയാനുള്ളൂ. ചിലപ്പോൾ അദ്ദേഹത്തെ മുൻനിർത്തി ബ്ലാക്ക് മെയിലിംഗ് ആവാനേ നിവൃത്തിയുള്ളൂ. അങ്ങനെ ആവാനേ നിവൃത്തിയുള്ളൂ. അങ്ങനെ ആവാനേ പാടുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ആ വീട്ടിലുള്ളവരുടെ മുഖത്ത് ചിരി ഉണ്ടാവില്ല. പോകാവുന്നിടത്തൊക്കെ പോയി സർ. ആർജിക്കും എൻ്റെ അമ്മാവനും ഒക്കെ ചില ഒളിത്താവളങ്ങളുണ്ട്. അത്തരം സ്ഥലങ്ങളിലേക്ക് ഉറപ്പായിട്ടും കൊണ്ടുപോകേണ്ടവരെ കൊണ്ടുപോകും. അയാളുടെ വലങ്കി ഒരു ചന്ദ്രനാണ്. അവന് വേണ്ടി പോലീസ് തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അയാളെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല. അതാ പ്രശ്നം. ഈ ചന്ദ്രന്റെ ഏതെങ്കിലും കൂട്ടുകക്ഷികളെ കിട്ടുമോ നോക്ക്. അങ്ങനെയെങ്കിൽ അവനറിയാൻ സാധിക്കും ആർജിയുടെ രഹസ്യ സങ്കേതങ്ങളൊക്കെ. എല്ലാ വഴിയും നോക്കുന്നുണ്ട്. നമ്മളെ അനുകൂലിക്കുന്ന പോലീസുകാരെയാ എല്ലാ ദിക്കിലേക്കും വിട്ടിരിക്കുന്നത്. ഇന്ന് രാത്രിക്ക് മുന്നേ ഇതിനൊരു പരിഹാരം കാണണം. കണ്ടേ തീരൂ. എനിക്കല്ലാതെ നീരജാൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല കാളിയാ. എനിക്കറിയാം സർ. എന്തായാലും മഹാദേവൻ സാറിനെ കാറിനകത്ത് കയറ്റിക്കൊണ്ടു പോകുന്നത് കണ്ടവരുണ്ട്. അതിനുശേഷമാണ് എന്ത് സംഭവിച്ചെന്ന് മനസ്സിലാവാത്തത്. രാത്രിക്ക് മുന്നേ എന്തെങ്കിലും തുമ്പ് കിട്ടും സർ, ഞാൻ സാറിനെ വിളിക്കും. ശരി സർ.